ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫിറോസ് ദാദു വൈഫോം വേൾഡ് ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് യാത്രാവേളയിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാറുണ്ട്. ഈ ഉറക്കം വരുന്നത് നമുക്ക് എങ്ങനെ തടയാം? ലോങ് യാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഉറങ്ങിപ്പോവുക എന്നുള്ളത്. എന്നാൽ നമുക്ക് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും അലാറം അടിച്ചുകൊണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ ഉണർത്തി തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ പോകുന്നു. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കിനെ വളരെ ഈസിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉറങ്ങാതിരിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. കാരണം ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് പോകുന്ന സമയത്ത് ചെറിയ മിനിറ്റ് നമുക്ക് നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിച്ച് നമ്മളെ അറിയിച്ചു തരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ മൊബൈലിലേക്ക് ശ്രദ്ധിക്കും, നമ്മളെ ഉറക്ക് അവിടെ നിന്നും മാഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ആപ്ലിക്കേഷൻ. എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, പൊതു സമൂഹത്തിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു ഉറക്കം വന്നതിന് ഭാഗമായിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നിർബന്ധമായിട്ടും യാത്ര ചെയ്യുമ്പോൾ ഉറക്കം വരുന്ന ആളുകൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടാവുക, ഇംഗ്ലീഷ് ആക്കി കൊടുക്കുക. അതുപോലെ ഇവിടെ കിലോമീറ്റർ മാസ്റ്റർ എന്നായിരിക്കും, അത് നിങ്ങൾ കിലോമീറ്റർ ആക്കി കൊടുക്കുക. തീം ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള തീമാക്കുക. അപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്കൊന്ന് കൂടി ഡാർക്ക് ആയിക്കോട്ടെ. രാത്രി ഒക്കെ അധികം ആൾക്കാരും യാത്ര ചെയ്യുന്നത്. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ സേവ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പെർമിഷൻ കൊടുക്കാനുള്ള പെർമിഷൻ കൊടുക്കുക. ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടണിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് മാത്രമായിരിക്കും ഈ ആപ്ലിക്കേഷനുള്ളിൽ കാണിക്കുക. ഇവിടെ നമുക്ക് കാണാനായിരിക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ലൊക്കേഷൻ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അലാറം ഓപ്ഷനുണ്ട്. അതിന് മേലെ സെറ്റിംഗ്സ് ഭാഗം ഏറ്റവും കൂടുതൽ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ നമുക്ക് ആപ്ലിക്കേഷൻ പേര് മാറ്റാം, അതുപോലെ യൂണിറ്റ്സ് മാറ്റാം, തീം മാറ്റാം, ലൊക്കേഷൻ ഫ്രീക്വൻസി മാറ്റാം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഈ ഒരു അലാറത്തിന് മേലെ ക്ലിക്ക് ചെയ്യുക. അലാറത്തിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അലാറം അടിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ ലൊക്കേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ലൊക്കേഷൻ ഇതിൽ ഓണാവും. ആ ലൊക്കേഷനിൽ നമുക്ക് ഏത് സമയത്താണ് നമുക്ക് ഒരു അലാറം അടിക്കേണ്ടത്, എത്ര മിനിറ്റിനാണ് നമുക്ക് അലാറം അടിക്കേണ്ടത്, അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാതായിരിക്കും നിങ്ങൾക്ക് 59 ഉണ്ട്. അതുപോലെ തന്നെ വൺസ് എന്നുള്ളത് ഏറ്റവും മുകളിൽ വൺസ് എന്നാണ് അതിൽ റിപ്പീൻ ചെയ്യ 13 ആണ്. ഞാനിവിടെ 15 13 ഉള്ളത് 15 15 ആക്കുന്നു. ഓക്കെ, 2 മിനിറ്റ് നമുക്ക് ഗ്യാപ്പ് നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അലാറം അടിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, 15 15 ആക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഡേറ്റ് ടുമാറോ ആണ് കാണിക്കുന്നത്. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ ഡേറ്റ് ആക്കി കൊടുക്കണം. 15 ആം തീയതിയാണ്. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇന്നത്തെ സൺഡേ 15 15 ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സൗണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അലാറത്തിന്. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് എന്നുള്ള ബട്ടണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണ്. ഇവിടെ താഴെ ലൊക്കേഷൻ ആയിരിക്കും. ഈ ലൊക്കേഷൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ സെറ്റ് ചെയ്യാം. ഞാനിവിടെ കൊണ്ടുപോയി സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ലൊക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒരു ഉറക്കം വരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ഈ ഇത് വെച്ച് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കറക്റ്റ് സമയത്ത് അലാറം അടിക്കും. അത് നമ്മൾ എത്ര നേരം സെറ്റ് ചെയ്തത് റിപ്പീറ്റ് ആണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കുക. 5 മിനിറ്റ് 5 മിനിറ്റ് കൂടുമ്പോൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള 100% ചാൻസ് ഉണ്ട്. കാരണം മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ അപ്പോൾ നമ്മൾ ഉണരും. അപ്പോൾ നമുക്ക് ആ 15 ആകുന്ന സമയത്ത് ഏറ്റവും മുകളിൽ 15 ആകുന്ന സമയത്ത് 15 15 ആകുന്ന സമയത്ത് നമുക്ക് അലാറം അടിക്കുന്നുണ്ട് നോക്കാം. യാത്ര ചെയ്തുകൊണ്ട് കാണിച്ചു തരണം, പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടുള്ള വീഡിയോ പാടില്ല എന്നുള്ള കേരള ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറങ്ങാനിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ അങ്ങനെ കാണിച്ചു തന്നെയാണെങ്കിൽ പണി കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു അടിപൊളി ആപ്പാണ്. ഇതിൽ വേറെ സെറ്റിംഗ്സോ കാര്യങ്ങളോ ഉണ്ടോ? കറക്റ്റ് അലാറടിച്ചു. ഈ അലാറത്തിൽ ഈ സ്റ്റോപ്പ് അലാറം അടിക്കാത്തോട്ടോളം കാലം ഈ അലാറം ഓഫ് ആവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നമുക്ക് അലാറം അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണരുകയും ചെയ്യും. എന്തായാലും അടിപൊളി ആപ്പാണ്. ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ആക്കി നോക്കാം. സ്റ്റോപ്പ് സോറി, ഈ സൂൺ അലാറം എന്നുള്ള ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും അലാറം അടിക്കും. അപ്പോൾ നമ്മളങ്ങനെ എത്രത്തോളം നമ്മൾ ഓഫ് ആക്കിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ കാണുന്ന പ്ലസ് ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്ത് അടുത്ത ജസ്റ്റ് സമയം സെറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സമയവും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ ശ്രമിക്കുന്നു. ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.